നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ നേട്ടം അത് പല മേഖലകളിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. പ്രതിരോധ മേഖലയിൽ, സുസ്ഥിര വികസനത്തിൽ, ധനമേഖലയിൽ, പ്രത്യേകിച്ചും GDP വളർച്ച, അങ്ങനെ പല തരത്തിൽ ഇന്ത്യ വളർന്നു വരികയാണ്. ലോകത്തിന് മുന്നിൽ വലിയൊരു നേതാവായി, ലോക നേതാവായി ഇന്ത്യ 2047-ഓടുകൂടി തല ഉയർത്തി നിൽക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യ ശ്രദ്ധേയമായ സാമ്പത്തിക പരിവർത്തനം നടപ്പിലാക്കി വരികയാണെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർലമെൻറ്റിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയിലായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ നയങ്ങളുടെ ഫലങ്ങൾ ഓരോന്നായി തുറന്നു കാട്ടിയത്, അല്ലെങ്കിൽ എടുത്തു പറഞ്ഞത്, മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയെന്നുള്ളത് വെളിപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിച്ച ഉയർന്ന പണപ്പെരുപ്പവും മന്ദഗതിയിലുള്ള വളർച്ചയും അങ്ങനെ പലതരത്തിലുള്ള ആഗോള വെല്ലുവിളികളാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലുണ്ടായ പ്രതിസന്ധികളാണ് മന്ത്രി എടുത്തുകാട്ടിയത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അതൊന്നും തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ലോക്സഭയിൽ അവർ തുടങ്ങിവെച്ച പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ ചൈന അനുഭവിക്കുന്ന സാമ്പത്തിക മാന്ദ്യവും നാണ്യ ചുരുക്കവും ഒക്കെ തന്നെ വാർത്തയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സുസ്ഥിരമായ ഒരു വളർച്ച എങ്ങനെ കൈവരിച്ചു എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചിട്ടയാർന്ന രീതിയിലുള്ള ധനവിനിയോഗം തന്നെയാണ് ഇന്ത്യയെ ഇത്തരത്തിൽ പിടിച്ചു നിർത്തിയത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി ഉയർത്താനുള്ള നീക്കം കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുമുണ്ടായതും കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതും തദ്ദേശീയതയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതുമൊക്കെ തന്നെയാണ് ഇതിൻ്റെ സദ്ഫലങ്ങളായി നമുക്ക് എടുത്തു പറയുവാനായി സാധിക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടർച്ചയായി 14 തവണയാണ് പലിശ നിരക്ക് ഉയർത്തിയത്. അത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പോരാട്ടവും ഉയർന്ന പണപരിവർത്തനത്തിനെതിരായിട്ടുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പോരാട്ടവും 9 തവണ പലിശ നിരക്ക് ഉയർത്തി 23 വർഷത്തെ ഏറ്റവും വലിയ നിരക്കായി മാറിയിരിക്കുന്നതും ഒക്കെ തന്നെ അവർ ചൂണ്ടിക്കാട്ടി. ആഗോള സാമ്പത്തിക തകർച്ച ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രശംസനീയമായ വളർച്ച കൈവരിച്ചുവെന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിർമ്മലാ സീതാരാമൻ്റെ ഈ വാക്കുകളിലൂടെ തന്നെ വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ് നമ്മുടെ സാമ്പത്തിക അച്ചടക്കം മൂലം തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധി ലോകരാജ്യങ്ങൾക്കുണ്ടായിട്ട് പോലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായി സാധിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് ഈയടുത്തായി പുറത്തു വന്നിരുന്നു. അതിന് മുൻപായി നോക്കിക്കാണേണ്ടത് 2013 പുറത്തു വന്ന, ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടായിരുന്നു. ദുർബലമായ സമ്പദ് വ്യവസ്ഥ എന്ന ലേബലായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന സർക്കാരിൻ്റെ നയങ്ങൾ കാരണമായിരുന്നു ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോലും ലഭിക്കാതെ രാജ്യം അന്ന് കൂപ്പുകുത്തിയത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അത് ഓവർവെയ്റ്റ് എന്ന കാറ്റഗറിയിലേക്ക് കടന്നിരിക്കുന്നു. മോർഗൻ സ്റ്റാൻലി വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ് ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അവിടെ അമേരിക്കയും ചൈനയും ഒക്കെ തന്നെ പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രതിസന്ധികളുമൊക്കെ സാമൂഹ്യ അച്ചടക്കവും മറ്റ് വിഷയങ്ങളും അതിജീവിക്കാനായി ഇന്ത്യക്ക് സാധിച്ചു. പക്ഷേ മറ്റു രാജ്യങ്ങൾ അതിൽ പതറി വീഴുകയായിരുന്നു, പിന്നിലേക്ക് പോവുകയായിരുന്നു. ഇന്ത്യ അതുകൊണ്ട് തന്നെ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിക്കുന്നതാണ്. കാരണം 2022-2023 ശ്രദ്ധേയമായ വളർച്ചയാണ്, 7.2% യഥാർത്ഥ GDP വളർച്ചയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാവി വളർച്ചയെക്കുറിച്ചൊന്നും തന്നെ ഒരിക്കലും സംശയമേതും തന്നെ വേണ്ട, വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും നിർമ്മലാ സീതാരാമൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അവരുടെ പ്രസംഗം ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക പാതയുടെ സവിശേഷമായ പ്രതിരോധ ശേഷിയെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചുമാണ് എടുത്തു പറയുന്നത്. ഒപ്പം ഇന്ത്യ ആവിഷ്കരിച്ചിരിക്കുന്ന ജനോപകാരപ്രദമായ ഒട്ടനവധി പദ്ധതികൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ജൻ ഔഷധി കേന്ദ്രം, അതായത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ വാങ്ങാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ, ജൻധൻ യോജന, ഡിജിറ്റൽ ഇന്ത്യ മിഷൻ, ആയുഷ്മാൻ ഭാരത്, അങ്ങനെ ഒട്ടനവധി സംരംഭങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇതെല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കുള്ള സർക്കാരിൻ്റെ ഒരു പ്രതിബദ്ധതയായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമായി തന്നെയാണ് നോക്കി നമ്മൾ കാണേണ്ടത്. ഒപ്പം പ്രധാനമന്ത്രി തന്നെ മുന്നിൽ പറയുന്ന തത്വങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഉരുവിടുന്ന തത്വം, അതായത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് ഓർ സബ്കാ പ്രയാസ് എന്ന രീതിയിൽ അചഞ്ചലമായ സമർപ്പണമാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അദ്ദേഹം ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോവിഡ് വരുത്തിവെച്ച വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും സാമൂഹ്യ അരക്ഷിതാവസ്ഥയിൽ നിന്നും ഇന്ത്യക്ക് കരകയറാൻ കഴിഞ്ഞത് കൃത്യമായ ഇന്ത്യൻ നയതന്ത്രങ്ങളും അതുപോലെ തന്നെ പുതിയ തന്ത്രങ്ങളുമൊക്കെ തന്നെ മെനഞ്ഞതുകൊണ്ടാണ്. അതിനുള്ള വ്യക്തമായ തെളിവ് തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. പുരോഗതിയുടെയും പ്രതിരോധത്തിൻ്റെയും പാതയിൽ വീണ്ടും മുന്നോട്ട് കുതിക്കാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ കരുത്തായി, അല്ലെങ്കിൽ ദൃഢനിശ്ചയമായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ വളർച്ചയെ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്.
ഇതിനെയൊക്കെ നോക്കി കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ഒരു ചങ്കൂറ്റം അതത്രത്തോളം രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണാധികാരികൾ അതിനെ എങ്ങനെ മുറുകെ പിടിക്കുന്നു എന്നുള്ളത് ലോകം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.